കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് കരിങ്കൽ ക്വാറിയിടിഞ്ഞ് വൻ അപകടം. രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. മാവുള്ളകണ്ടി പറമ്പിൽ മന്നമ്പേത്ത് ബാബുവിൻ്റെയും നീരാഞ്ജനത്തിൽ ടി പ്രണീതിൻ്റെയും വീടാണ് തകർന്നത്. ഞായറാഴ്ച പുലർച്ചെ 5:15 സംഭവം. സംഭവത്തിൽ പ്രണീതിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കോൾ ടാക്സി ഓട്ടോറിക്ഷയും സ്കൂട്ടറും തകർന്നു. വിറകുപുരയും ഷീറ്റുകളും തകർന്നിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചു. കോൺക്രീറ്റ് വീടിൻ്റെ ടെറസിന് മുകളിൽ വലിയ കല്ല് വീഴുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. പ്രദേശത്തെ തെങ്ങുകളും പ്ലാവുകളും ഉൾപ്പെടെ കടപുഴകിയിട്ടുണ്ട്. സമീപത്തെ റീത്തയുടെ മതിലും ഇടിഞ്ഞു. അപകട ഭീഷണി കണക്കിലെടുത്ത് പരിസരവാസികളായ 10 കുടുംബങ്ങളെ വട്ടിപ്പുറം UP സ്കൂളിലൊരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 10 അടിയോളം ഉയരത്തിലുള്ള ക്വാറിയിടിഞ്ഞ് വലിയ കല്ലും മണ്ണും വെള്ളത്തിനോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. മാവുള്ളകണ്ടിപ്പറമ്പിൽ മന്നമ്പത്ത് ബാബുവിൻ്റെയും നീലാഞ്ചനത്തിൽ ടി പ്രണീതിൻ്റെയും വീടാണ് പൂർണ്ണമായും തകർന്നത്. എല്ലാവരും ഉറക്കത്തില്ല. 4:45 ഈ സംഭവം നടന്നത്. വലിയ പാറക്കഷ്ണങ്ങളും തടി വെള്ളം എല്ലാം വന്നിട്ട് വീട്ടിൻ്റെ മുകളിൽ പതിക്കുകയായിരുന്നു. വീട് പോയി, രണ്ട് വണ്ടി പോയി, ഒരുവിധമെല്ലാം നാശനഷ്ടമാണ്. മുഴുവനും പോയി. വീടെല്ലാം കോൺക്രീറ്റ് എല്ലാം തകർന്നു പോയി. സ്റ്റാർക്കേഴ്സ് റൂം പോയി, ഒരുവിധമെല്ലാം പോയി. വലിയ വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് പതിക്കുകയായി വീട്ടിൻ്റെ മുകളിൽ. 5:45 ആയിട്ടുണ്ടാവും. ഭയാനകമായ എന്തോ ബോംബ് പൊട്ടിയ ശബ്ദത്തിൽ ഇടിയും മിന്നലും ബോംബ് മറ്റേ എന്നാ മേഘസ്ഫോടനം പോലത്തെ ഒരു ശബ്ദവും മിന്നലുമാണ് കേട്ടത്. കേട്ടിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളം ഇങ്ങോട്ട് വന്നതിന് മുറ്റത്ത്. പിന്നെ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് പറഞ്ഞ് ഇതെല്ലാം പൊട്ടിയതും ഇതെല്ലാം കണ്ടത്. അപ്പോൾ സ്ഥിതി അന്നേരം ഭയങ്കര ഭയാനകമായിരുന്നു. അന്നേരം സ്ഥിതി 5 മിനിറ്റ് കഴിഞ്ഞാലാണ് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ സംഗതി ഇങ്ങനെ നാശനഷ്ടമെല്ലാം സംഭവിച്ചത് മനസ്സിലായത്. സംഭവം കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് മന്നമ്പത്ത് ബാബുവിൻ്റെ ഭാര്യ ലീലയ്ക്ക് വീണ് പരിക്കേറ്റത്. ഇവർ ഒഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ബാബുവും ഭാര്യയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പരിക്കേറ്റ ലീലയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൻതോതിൽ ക്വാറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ഏറെ ഭീതിയോടെയായിരുന്നു കഴിഞ്ഞു വന്നത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന ക്വാറിയാണ് ഇടിഞ്ഞത്. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്ന് ക്വാറി അപകട ഭീഷണി ഉയർത്തുന്നതിനാൽ നാട്ടുകാർ നേരത്തെ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്നും നടപടി ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വളർത്തുമൃഗങ്ങൾക്കും കന്നുകാലികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൂത്തുറമ്പ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗ്രാമിക ന്യൂസ്, കൂത്തുറമ്പ്.